ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഈവനിങ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കോളേജ് കഴിയുന്നത് 4 മണിക്കാണ്. അപ്പോൾ 4 മണി മുതൽ രാത്രി വരെയായിട്ടുള്ള വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടപ്പോഴും അതേപോലെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്, അതൊന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ 4 മണിക്ക് കോളേജിൽ നിന്ന് ഇറങ്ങി, പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. ബസ് സ്റ്റോപ്പിലെത്തി അവിടെ നിന്ന് ഒറ്റപ്പാലം ബസ് കയറി, ഒറ്റപ്പാലത്തു നിന്ന് വേറെ ബസ്സിന് വേണം വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഗേറ്റൊക്കെ തുറന്നു, വീട്ടിനുള്ളിൽ കയറിയിട്ട് യൂണിഫോം ചേഞ്ച് ചെയ്തിട്ട് അപ്പം ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് January 3rd. മാനേജ്മെൻ്റ് പ്രൊജക്റ്റ് വെക്കേണ്ടത് January 5th ആണ് കേട്ടോ. അപ്പോൾ പക്ഷേ പ്രൊജക്റ്റിൻ്റെ വർക്ക് ഞങ്ങൾ ഈ ഒരു സെമ്മ് തുടങ്ങിയപ്പം, ഞാനിപ്പോൾ 9th semester, അപ്പോൾ സെമ്മ് തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാണ്. പക്ഷേ അപ്പോൾ ഇപ്പോഴാണ് വെക്കേണ്ട സമയം. നമ്മൾ കൂടുതലും വെക്കേണ്ട സമയത്താവുമല്ലോ നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച് ഓടി നടക്കണേ. അപ്പം അതാണ് സംഭവം. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ മുടി അഴിച്ച് കെട്ടാറുണ്ട്. കാരണം ഈ പിന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ പിന്നിടുന്നൊരു കംഫോർട്ടബിൾ അല്ല കേട്ടോ. കാരണം ഈ മുടി ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ കൊള്ളുമ്പോൾ എനിക്ക് ഒട്ടും പറ്റില്ല, ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാൻ മുടി കെട്ടി വയ്ക്കാറുണ്ട് കേട്ടോ, അത് ശീലമാണ്. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് മാറി ഞാൻ അപ്പോൾ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്പൈറൽ ബൈൻഡ് ചെയ്യണം, പിന്നെ PDF ആക്കണം, വേർഡിലാണ് ചെയ്യണം. അപ്പോൾ കുറച്ചധികം പണിയുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നു. ഇത് കഴിഞ്ഞ് പ്രൊജക്റ്റ് കുറച്ച് നോക്കിയൊന്ന് ഓർഡർ ചെയ്തതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയി. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വീണ്ടും പകുതി പണികളും ചെയ്തിരുന്നു. അപ്പം വീടിനകമൊക്കെ അടിച്ചു കയറി, പിന്നെ എനിക്ക് മുറ്റം അടിച്ച് കയറാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്ക് പോയിട്ട് മുറ്റം അടിച്ച് കയറി. ഇപ്പോൾ ഫുൾ ടൈം ഈ ലാപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നാലും കണ്ണിനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് പിന്നെ മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് കുറച്ചായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കും, നടക്കും, ഇടയ്ക്ക് ഫോൺ നോക്കും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോയി മുറ്റമൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം ഞാൻ പ്രിൻ്റ് എടുക്കുകയാണ് കേട്ടോ. വീട്ടിൽ പ്രിൻ്റർ ഉണ്ട്. അപ്പം ഇതിപ്പം കുറേ ആയി യൂസ് ചെയ്തിട്ട്. 8th semester ഇൻറ്റേണൽ എക്സാം എന്തോ വന്നപ്പോഴത്തേക്കും പ്രിൻ്റ് എടുത്തിട്ട് പഠിച്ചതാണ്. അതിനുശേഷം ഈ പ്രിൻ്റർ എടുത്തിട്ടേ ഇല്ല. അപ്പം മഷിയൊക്കെ കുറവായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഇങ്ങനെ കുലുക്കിയിട്ടപ്പോഴത്തേക്ക് ശരിയായി. പിന്നെ അത് തുണിയൊക്കെ വെച്ചൊന്ന് തൂത്ത്, പൊടിയൊക്കെ തൂത്ത് പ്രിൻ്റ് എടുത്ത് തുടങ്ങി കേട്ടോ. കുഴപ്പമില്ല, പ്രിൻ്റൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് എനിക്ക് എത്ര 70 പേപ്പർ പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. വൺ സൈഡാണ്. അപ്പോൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മുടെ കോളേജിൻ്റെ മുകളിലൊരു കോപ്പി ഷോപ്പ്, അതായത് ഈ പ്രിൻ്റൊക്കെ എടുക്കുന്ന കടയില്ലേ, ആ കടയുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് സ്പൈറൽ ബൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പതിവ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തു. പിന്നെ കൂടുതലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാനായിരുന്നു പണി കേട്ടോ. കാരണം നമ്മളിത് PDF വേർഡിൽ ഫുൾ ടൈപ്പ് ചെയ്ത് സെറ്റാക്കി അത് PDF ആവുന്ന സമയത്ത്, അത് എനിക്ക് മാത്രമേ ഉള്ളൂ, അത് എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ PDF ആകുന്ന സമയത്ത് ഓർഡർ തെറ്റിപ്പോവും. ചിലപ്പം ഇപ്പം 1, 2 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ 2 പേജിൽ വരേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ PDF ആക്കി കഴിയുമ്പോൾ അത് 1 വന്നിരിക്കും, കയറി വരും, സ്പേസ് ഇങ്ങനെ കയറി വരും, അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം അത് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഞാൻ ഒരു വിധത്തിൽ കുറേ നാളും കുത്തിരുന്നിട്ട് അത് ശരിയാക്കി. പിന്നെ കുറച്ച് ടൈപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും എന്താ പറയുക, ടൈറ്റിലും കണ്ടൻറ്റ്, പിന്നെ ഫ്രണ്ട് പേജ്, സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചാപ്റ്റർ എല്ലാം ചെയ്തു. ഞങ്ങൾക്ക് 5 chapters ആണുള്ളത്. അപ്പോൾ 5 chapters ടൈപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് പേജ്, കവർ പേജ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കൂടെ സെറ്റാവാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കുറേ നേരത്തെ കഠിന പ്രയത്നത്തിന് ശേഷം അതും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം തന്നെ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 8:30 ഞാൻ കുളിച്ചിട്ട് പോലുമില്ല. ഞാൻ മിറ്റം അടിച്ചിട്ട് വന്നിരുന്ന് അങ്ങനെ ഇരുന്ന. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി വിളിച്ചു. ഞാനപ്പം അവരുടെ കൂടെ കഴിച്ചില്ല, ഞാൻ അത് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അമ്മയ്ക്കും അച്ഛനൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ കഴിച്ചോളാം പറഞ്ഞു, അവർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്കൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞ്. ഞാൻ തുടങ്ങിയ കാര്യം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്കങ്ങനെ ഇങ്ങനെ മനസ്സിൽ വരും, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ.
അപ്പം ഞാൻ എന്ത് പണി തുടങ്ങിയാലും അത് കഴിഞ്ഞതിന് ശേഷം ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ വേറൊരു പണി ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എണീറ്റ് പോവുള്ളൂ. അപ്പം ഞാൻ കുറേ ടൈപ്പ് ചെയ്തു. ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ ചാർട്ട് ടേബിളൊക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ നമ്പർ, പേജ് നമ്പർ ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യണമല്ലോ, അത് ചെയ്താട്ടോ പേപ്പർ മറിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാപ്പ് ക്ലോസ് ചെയ്തു. പിന്നെ കുളിക്കാനിപ്പം ഇപ്പം സമയം ഏതാണ്ട് ഏകദേശം 9:30 ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയി. നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷേ മനസ്സിൽ നിറയെ പ്രൊജക്റ്റ് എങ്ങനെയും ചെയ്ത് തീർക്കണം എന്നുള്ള ടെൻഷൻ ആയതുകൊണ്ട് തന്നെ തണുപ്പൊന്നും ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് കുളിച്ച് വന്നിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ എനിക്കൊരു കമ്പനിക്ക് അമ്മ കൂടിയിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്ഥിരം പരിപാടിയാണ് മരുന്ന് കഴിക്കുക എന്നുള്ളത്. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പം അതിനുവേണ്ടി ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പം മെഡിസിൻ എന്നും കഴിക്കാറുണ്ട്. അപ്പം ഇതൊരു സ്ഥിരം പണിയാണ് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വന്നിട്ട് മെഡിസിൻ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ബെഡ് ഞാൻ രാവിലെ യൂണിഫോം അയൺ ചെയ്തിട്ട് ഈ എന്താ പറയുക, അയ്യോ എൻ്റെ പേര് മറന്നു, ഈ ഇതില്ലേ ഹാങ്ങർ, ഹാങ്ങറൊക്കെ ഞാൻ കട്ടിലിട്ടാണ് പോയത്. പിന്നെ കട്ടിലേക്ക് ഒന്ന് വൃത്തിയാക്കി, പിന്നെ മുടി ഒന്ന് ചീവി കെട്ടി. മുടി രാത്രി ഞാൻ മെടഞ്ഞിട്ടിട്ട് മടക്കി കെട്ടാറാണ് കേട്ടോ പതിവ്. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് മടഞ്ഞ് കെട്ടി. പിന്നെ ഇപ്പോഴും കട്ടിലിൻ്റെ മണ്ടയിൽ എന്തൊക്കെയോ ഇരിപ്പുണ്ട്, ഞാനത് മാറ്റും കേട്ടോ. പിന്നെ വന്നിട്ട് ആ ടേബിളില്ലേ, അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ടേബിളാണ് കേട്ടോ. നമുക്ക് ഭയങ്കര എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അത്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് നോക്കി നോക്കി കേട്ടോ, സൂപ്പർ സാധനം. അപ്പം നമുക്ക് പഠിക്കാൻ, ചില കുട്ടികളൊന്നും മേശപ്പുറത്തിരുന്ന് പഠിക്കില്ലല്ലോ, ടേബിളും ചെയർ ഇട്ടിട്ട് പഠിക്കില്ലല്ലോ, അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ കട്ടിലിരുന്ന് പഠിക്കാം, നിലത്തിരുന്ന് പഠിക്കാം, ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എഴുതുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ദിവസം കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ടൊരു ഒരു ഷോർട്ട് ഫോമിൽ ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. ആ സംഭവം വായിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ മനസ്സിലാവാറുള്ളൂ. അതേപോലെ ഒരു രീതിയിലാണ് ഞാൻ എഴുതാറുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ഷോർട്ടായിട്ടൊന്ന് എഴുതി വയ്ക്കാറുണ്ട്. ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു, എത്ര രൂപ ചിലവാക്കി ഇന്നത്തെ ദിവസം, അങ്ങനെ. പിന്നെ അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എഴുതി വെച്ചത് കേട്ടോ. പിന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ജസ്റ്റ് നോക്കി, പിന്നെ ആ ടേബിൾ മടക്കി. ആ ടേബിൾ നമുക്ക് ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ടേബിളൊക്കെ എടുത്ത് വെച്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് സെറ്റാക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 11 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ കണ്ണൊക്കെ നന്നായിട്ട് ചുമന്നൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഉറങ്ങട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടം എന്നും കൂടി എന്നോടൊന്ന് പറയണം കേട്ടോ. അതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.